ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു യാത്രാ വ്ളോഗുമായിട്ടാണ്. മൂന്നാർ വഴി മറയൂർ കാന്തല്ലൂർ പോയതാണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, എന്നാലും ഞാൻ പോകുന്ന കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ല തിരക്കായിരുന്നു. മൂന്നാർക്ക് പോകുന്ന റൂട്ടൊക്കെ നല്ല തിരക്കായിരുന്നു. ഒരുപാട് വണ്ടികളും എല്ലാം ഉണ്ടായിരുന്നു. ബ്ലോക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. ഞങ്ങൾ ഇത്രയും വണ്ടികളും ഇതൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ എല്ലാവരും കുറേ നാളായിട്ട് പോകാത്തത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പോകുന്ന വഴിയിലെ വെള്ളച്ചാട്ടം കാണാൻ ആളുകൾ നിൽക്കുന്ന തിരക്കാണ് ആ കാണുന്നത്. ഞങ്ങളവിടെ ഒന്ന് നോക്കി ഇങ്ങനെ പോയുള്ളൂ, അവിടെ ഒന്നും നിർത്തിയില്ല. ഒത്തിരി വണ്ടികളുണ്ട് കേട്ടോ എല്ലായിടത്തും. പിന്നെ ഞങ്ങൾ ഒരു 8:30 ആയപ്പോഴേക്കും ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകുകയായിരുന്നു. പുറത്തുനിന്ന് ഫുഡൊന്നും വാങ്ങിയില്ല. അപ്പോൾ പുറത്തുനിന്ന് അധികം അങ്ങനെ ഫുഡ് വാങ്ങിയില്ല. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് യാത്ര തുടങ്ങി. മൂന്നാർ വഴി പെട്ടെന്ന് എത്തി. മൂന്നാർ ഞങ്ങൾ പെട്ടെന്ന് എത്തിയായിരുന്നു. പിന്നെ കാന്തല്ലൂർക്ക് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. കാന്തല്ലൂർ പക്ഷെ ഒന്നും കാണാനായിട്ട് അങ്ങനെ പറ്റിയില്ല കേട്ടോ. അവിടെ കുറച്ച് ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് വണ്ടികളൊന്നും കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ഹൈറ്റിലാണ് കാന്തല്ലൂർ, അതുകൊണ്ട്. പക്ഷേ മറയൂർ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയുള്ളൊരു സ്ഥലമാണ്. തേയിലത്തോട്ടം കാണെങ്കിൽ മറയൂർ തന്നെ പോകണം, അത്ര ഭംഗിയാണ് കാണാനായിട്ട്. ശരിക്കും നമ്മളിങ്ങനെ പിക്ചറിൽ കാണുന്നത് അതുപോലെ തന്നെയാണ് നേരിൽ കാണാനും. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി റെസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിന്നു. ഫുൾ ടൈം ഡ്രൈവിംഗ് തന്നെ ആയാലും ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് കുറേ ടൈം പലയിടത്തും നിർത്തി നിർത്തിയാണ് പോയത്. മറയൂർ ചെല്ലുമ്പോൾ ഒരു സൈഡിലാണെങ്കിൽ തേയിലത്തോട്ടമാണെങ്കിൽ ഒരു സൈഡിലാണെങ്കിൽ വനമുണ്ട്. പക്ഷേ അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല തട്ടുതട്ടായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ നല്ലൊരു തണുപ്പൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ ഒന്ന് തണുപ്പായത്. രാവിലെയും കുറച്ച് തണുപ്പുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഉണ്ടായില്ല. ചെറിയൊരു സൂര്യകാന്തിത്തോട്ടമാണിത്. ഒരുപാട് പൂക്കളൊന്നുമില്ല, ചെറുതായിട്ടുള്ളൂരുന്നു. പിന്നെ അവിടെ കൂർക്ക നല്ല വിലക്കുറവുണ്ട്. നല്ല വലിയ കൂർക്കയാണ്. ആരെങ്കിലും അങ്ങോട്ടൊക്കെ മറയൂർ ഭാഗത്തേക്ക് പോകണ്ടെങ്കിൽ കൂർക്ക വാങ്ങാൻ നല്ല ഒരിതാണ് കേട്ടോ അവിടെ. പിന്നെ മെയിനായിട്ട് അവിടെ ഉള്ളത് കരിമ്പിൻ കൃഷിയാണ്. ശർക്കര ഉണ്ടാക്കുന്നതും കരിമ്പിൻ കൃഷിയാണ്. മെയിനായിട്ടുള്ളത് ശർക്കര തന്നെയാണ് മറയൂർ. പിന്നെ കൂർക്കയുമാണ് മെയിനായിട്ട് അവിടെ ഉള്ളത്. മറയൂർ ഭാഗത്തുള്ള ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണത് കാണാൻ. നമുക്ക് ഇത്ര ആസ്വദിച്ചാലും മതി, വരാത്തൊരു
സ്ഥലമാണ് ഈ മറയൂര്. ഇത് ഉള്ളിലേക്ക് പണിക്കാർ, അവിടുത്തെ എസ്റ്റേറ്റിലെ പണിക്കാർ താമസിക്കുന്ന സ്ഥലം ഉണ്ടോ, നല്ല ഭംഗിയുണ്ട് അങ്ങോട്ടൊക്കെ കാണാനായിട്ട്. വീടുകളൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ മാത്രം കാണാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും കാടൊക്കെയാണെന്ന് വിചാരിക്കുള്ളൂ. പക്ഷെ ഒത്തിരി വീടുകളുണ്ട് ഈ മലയുടെ മുകളിലൊക്കെ. പിന്നെ ഞങ്ങളെല്ലാവരും ചായ കുടിക്കാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി, അതുമാത്രമാണ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളൂ. ബാക്കിയെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ചൂടുള്ള ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും അവിടെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അവിടെ കോട ഇറങ്ങി വന്നതാണ് കേട്ടോ അത് കാണുന്നത്. കോട ഇറങ്ങി വന്നിട്ട് നല്ല മങ്ങി നിൽക്കുകയാണ്. ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ടൊന്നും മല കാണാനൊന്നും പറ്റില്ല, നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ. ഞങ്ങൾ രാവിലെ ഒരു 4:30 പോയിട്ട് രാത്രി ഒരു 11 ആയപ്പോഴേക്കും വീട്ടിലെത്തി. ഓരോ സ്ഥലത്ത് ഇറങ്ങി കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ പ്രത്യേകം ഒരു സ്ഥലത്തായിട്ട് കയറിയില്ല. മറയൂരുള്ള കാഴ്ചകൾ തന്നെ നമുക്ക് മതിയായിരുന്നു പ്രകൃതിയിലെ ഭംഗി കാണാനായിട്ട്. അതുകൊണ്ട് അത് കണ്ടിങ്ങനെ നിന്ന് വേറെ പ്രത്യേകമായിട്ടൊരു സ്ഥലത്തൊന്നും കയറിയില്ല. പിന്നെ മൂന്നാറ് മുമ്പ് ഞങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ അധികം സ്ഥലങ്ങളിലൊന്നും കയറിയില്ല. കണ്ടോ ഈ കാണുന്ന നല്ല ഭംഗിയാണ് ഈ വനങ്ങളുടെ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട്. അവിടെ നമുക്ക് കയറാനൊന്നും അങ്ങനെ പറ്റില്ല, എന്നാലും നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ പോയ ചെറിയ വിശേഷങ്ങൾ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇനി പോകുന്നവർ എന്തായാലും മറയൂർ പോകണം, അത്ര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരും ഇൻഷാ അള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ്.